ഹലോ എല്ലാവർക്കും രാധു സ്പൈസി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ബേബി ഷവറിൻ്റെ വീഡിയോ ആയിരുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്ന ഒരു സർപ്രൈസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞങ്ങൾ സാധാരണ വീക്കെൻഡ് ആകുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് പേര് കൂടെ ഒന്നിച്ചെപ്പോഴും എല്ലാ വീക്കെൻഡിലും കൂടാറുണ്ട്. അപ്പം അതുപോലെ ഒരു വീക്കെൻഡ് ആയിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടാമെന്നും പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതായിരുന്നു. അപ്പം അങ്ങനെ എപ്പോഴത്തെയും പോലെ ഞങ്ങൾ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. കണ്ട എനിക്ക് അവർ ഒരിക്കൽ സർപ്രൈസ് എന്തൊക്കെയാണെന്ന് കാണാം. അവർ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത്, എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിച്ചില്ല വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ബോർഡാണ് കാണുന്നത്, ആ രാധൂസ് ബേബി ഷവർ എന്ന് പറഞ്ഞിട്ട്. അയ്യോ, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു. അവർ കുറച്ച് ദിവസത്തിനുള്ളിൽ പ്ലാൻ ചെയ്ത് ആക്കിയതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ജസ്റ്റ് ആ ഡെക്കറേഷൻസൊക്കെ ഒന്ന് കാണാം. എന്തു ഭംഗിയായിട്ട് അവർ കംപ്ലീറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്ത് എനിക്ക് സർപ്രൈസൊക്കെ തന്നത്. എനിക്ക് വേണ്ട ഡ്രസ്സും ഒക്കെ വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ യെല്ലോ ആൻഡ് ബ്ലാക്ക് തീമായിരുന്നു ഹണിബീയുടെ ഇത്. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. ഹസ്ബൻഡ് ഓഫീസ് പോയതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനോട് ഇങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു, അതേ ഇവരിങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. അവർ ഫ്രണ്ട്സ് പറഞ്ഞു ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തണമെന്ന്. അങ്ങനെ ഞാൻ സർപ്രൈസ് ആയതിന് ശേഷം ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. അങ്ങനെ ഇതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണ്. പിന്നെ ഇവർ കുറേ ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഗെയിമായിരുന്നു കേട്ടോ ഇത്. അതായത് ജസ്റ്റ് ആ ഒരു ത്രെഡ് തന്നു, ജസ്റ്റ് എൻ്റെ വയറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ത്രെഡ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്തു നോക്കുകയാണ്. മോൻ ചെയ്തു, ഹസ്ബൻഡ് ചെയ്തു, പക്ഷേ ഇത്തിരി അധികമായിരുന്നു. മോൻ ചെയ്തു, അങ്ങനെ എല്ലാവരും ചെയ്തു. അതിൽ ദയ്യാളാണ് കേട്ടോ വന്നിട്ട് വിൻ ചെയ്തത്. കറക്റ്റ് എന്ന് വെച്ചാൽ അത്രയും ശരിക്കും ഞങ്ങൾ അളന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് അറിയില്ലേ, അതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് കാണാം. ഇതെങ്ങനെ ഓരോരുത്തരും കട്ട് ചെയ്തെടുത്ത് ത്രെഡ് ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കുകയാണ്. ഹസ്ബൻഡ് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഓഫീസിലോട്ട് പോയി കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ കുറച്ച് ഇവർ കുറേ ഗെയിമൊക്കെ ഇത് ആക്കിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക്. അപ്പം അങ്ങനെ ഓരോ ഗെയിമുകളും ചെയ്ത് നോക്കുകയാണ്. ഇത് അമ്മയും കെട്ടി നോക്കി. ഇയാളാണ് കേട്ടോ എന്നിട്ട് വിൻ ചെയ്തത്, ഞാൻ കണ്ട് പറഞ്ഞില്ലേ, കറക്റ്റായിട്ട് അയാൾ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഇയാളാണ് വിൻ ചെയ്തത്. അങ്ങനെ ഒരുപാട് ഗെയിം ഉണ്ടായിരുന്നു. ഇതേ ഫീഡിംഗ് ബോട്ടിലിൽ നിറയെ എമ്മൻ്റെ ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതും ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്ത് പരേഗസ് ചെയ്തിട്ട് എത്ര ചോക്ലേറ്റ്സ് അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറഞ്ഞു. പക്ഷേ ആർക്കും കറക്റ്റായില്ല. കുറച്ചുകൂടെ എൻ്റെ അടുത്തെത്തിയത് ദേവ് എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു. അങ്ങനെ ആ ഒരു ഗെയിം കഴിഞ്ഞു. എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ, വലിയവരും കുട്ടികളും എല്ലാവരും കൂടെ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ കൊടുത്തു, അതിൽ അത് ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത് ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ്ക് പെൻസിൽ ബ്ലൂ പെൻസിൽ കൊടുത്തു. അപ്പോൾ ഗേൾ ആണെങ്കിൽ പിങ്ക് പെൻസിൽ വെച്ചിട്ട് അവർ നെയിം എഴുതുക, ബ്ലൂ ആണെങ്കിൽ അതായത് ബോയ് ആണെങ്കിൽ ബ്ലൂ പെൻസിൽ വെച്ചിട്ട് അവരെ നെയിം എഴുതുക. അങ്ങനെ രണ്ട് പേര് ബോയിന്നും ബാക്കി എല്ലാവരും ഗേൾ എന്നായിരുന്നു എഴുതിയത്. അങ്ങനെയായിരുന്നു നെക്സ്റ്റ് ഗെയിം കേട്ടോ. ഭയങ്കര രസമായിരുന്നു, കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ല. ഇങ്ങനെ ഓരോ ഗെയിമൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് അവർ ഭയങ്കര ത്രില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും ഇതുപോലെ എഴുതി. ഇതെൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ അമ്മയും ഇതുപോലെ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ചെറിയ കുട്ടികളും വലിയാളും എല്ലാവരും ഗെയിമിൽ പങ്കെടുത്തു. പിന്നെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ബേബിക്ക് വേണ്ട കുറേ കാര്യങ്ങളില്ലേ, വൈപ്സ്, എന്താ പറയുക,
പാമ്പേഴ്സ് അങ്ങനെ ബേബിക്കും എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് ജസ്റ്റ് ഗസ് ചെയ്ത് എഴുതാം. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ബേബി ഷവറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. താങ്ക് യു. അപ്പോൾ അതിലുള്ള കുറച്ച് ഫോട്ടോസാണ് ഞാൻ ലാസ്റ്റ് ഒന്ന് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക.